الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മഹാനായ ജാബിർ റളിയല്ലാഹുവിനു നബിയുടെ ഖുതുബയെ പറ്റി പറയുമ്പോൾ, റസൂലുള്ളാഹിന്റെ ഖുതുബ അതെന്തായിരുന്നു, എന്തിനായിരുന്നു, രണ്ട് കാര്യങ്ങളാണ്. എന്തായിരുന്നു, എന്തിനായിരുന്നു? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുതുബത്താനി യജ്ലിസു ബൈനഹുമാ യഖ്റുൽ ഖുർആന വയുദക്കിറുന്നാസ്, ഖുതുബത്താനി രണ്ട് ഖുതുബ ഉണ്ടായിരുന്നു. ഒന്ന് കുറച്ച് ദീർഘമായി, പിന്നെ ഒന്ന് ഇരുന്നിട്ട് നബി എഴുന്നേക്കും, വളരെ ചുരുങ്ങിയൊരു സമയം. എന്നിട്ട് ജാബിർ നബിയുടെ ഖുതുബയുടെ കൈഫിയത്താണ് പറഞ്ഞത്, ഇങ്ങനെയാണ്. എന്താണ് ആ ഖുതുബ, എന്തിനു വേണ്ടിയാണെന്നാ പറയുന്നത്? നമ്മൾക്ക് ആലോചിക്കേണ്ടത്, ജാബിർ റളിയല്ലാഹു അൻഹു ഇക്കാലഘട്ടത്തിലെ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഒരാളും അല്ല ഇങ്ങനെ പറയുന്നത്. ആളുകൾ ഒരു പ്രത്യേക ലോകത്താണ് ഇന്ന് ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ജാബിർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടുന്ന ഉറപ്പുള്ള ഒരു സഹാബിയാണ്, അത്രയും കേമനായ സഹാബിയാണ്. ആ സഹാബി പറയാണ്, യഖ്റുൽ ഖുർആന വയുദക്കിറുന്നാസ്, യഖ്റുൽ ഖുർആന ഖുർആൻ ഓതും, എന്നിട്ടോ ഉന്നാസ് ആ ഖുർആനിന്റെ ആയത്ത് ഓതി പഠിപ്പിച്ചിട്ട് മുന്നിൽ വന്നിരിക്കുന്ന ജനങ്ങൾ ഓരോ വെള്ളിയാഴ്ച ആവും തോറും നന്നായി 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 വരൂന്ന്. ഇരിക്കുന്ന എല്ലാവരോടും ഈ പുരുഷാരത്തോട്, എന്തിനാണ് ഖുതുബ, എങ്ങനെയാണ് ഖുതുബ, ഒന്ന് ചിന്തിക്കുക. നമ്മുടെ കേരളത്തിൽ ഒരുപാട് പള്ളിയില്ലേ, ഉണ്ട്. ആ പള്ളികളിൽ 60 കൊല്ലം ഖുതുബക്ക് പോയാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുണ്ടോ? എന്തെങ്കിലും ഒരു പ്രോഗ്രസ്, എന്തെങ്കിലും ഒരു പ്രോഗ്രസ്, ഒരു പ്രോഗ്രസ്, ഒരു വിഷയത്തിൽ, ഒരു വിഷയത്തിൽ. ഉദാഹരണം, അറബി ഖുതുബ നടത്തുന്ന ഒരു പള്ളിയിൽ ഒരാൾ 60 കൊല്ലം, 60 കൊല്ലം മുമ്പ് ചെയ്ത തെറ്റ് 60 കൊല്ലം കഴിഞ്ഞിട്ട് അയാൾ ചെയ്യുന്നത്, എന്താ കാരണം, എന്താ കാരണം, എന്താ കാരണം? അവിടെ പറഞ്ഞൊന്നും അയാൾക്ക് മനസ്സിലായിട്ടില്ല ജീവിതത്തിലൊരിക്കലും. പിന്നെ ജുമായക്ക് പോകണം, അണ്ടറൊക്കെ നിസ്കരിക്കണം, ഖലാസ് കഴിഞ്ഞു. അതിലപ്പുറത്ത് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ചിന്ത ആർക്കെങ്കിലും ഉണ്ടോ? യജ്ലിസു ബൈനഹുമാ യഖ്റുൽ ഖുർആന വയുദക്കിറുന്നാസ്, ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ ഉത്ബുദ്ധരാക്കി എന്ന് പറഞ്ഞാൽ, ഉത്ബുദ്ധത എന്ന് പറഞ്ഞാൽ എന്താ, ഓരോരു ഉത്ബുദ്ധ ജനതയാണെന്ന് പറഞ്ഞാൽ, ഇന്നലെ അതായിരുന്നില്ല. അള്ള എന്നെ പറയണ എന്താ, വൈകാനോ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിരുന്നവരായിരുന്നു അവര്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെ പറ്റി കുത്തു പറഞ്ഞു. ആ ഖുതുബ കേട്ടിട്ട് നബിയും കരഞ്ഞു, സഹാബത്തും കരഞ്ഞു, എല്ലാരും കരഞ്ഞു. കരയ മാത്രമല്ല ഇത്, അന്ന് ജുമയെ നിസ്കരിച്ചത് മുഴുവൻ കരഞ്ഞുകൊണ്ടാണ്, നബി കരഞ്ഞുകൊണ്ടാണ്,
സഹാബത്ത് കരഞ്ഞുകൊണ്ടാണ്? തീർന്നില്ല, ഇനി കേട്ടാ അത്ഭുതപ്പെട്ടു. അന്ന് ആരും പള്ളിയിൽ നിന്ന് പോയില്ല വീട്ടിലോട്ട്. ആ സഹാബത്ത് മുഴുവനും കരഞ്ഞു. ഞാൻ ചോദിക്കുന്നു, കേരളത്തിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? അറബിയിൽ ഖുത്ബ പറയുന്ന ഏതെങ്കിലും ഒരു പള്ളിയിൽ ജീവിതത്തിലൊരുത്തൻ കണ്ണിൽ മുളക് വാരിയിട്ടാ ചിലപ്പോൾ ഒന്ന് നെളിച്ചു തരും. ഖുത്ബ കേട്ടിട്ട് അവന്റെ ലൈഫിൽ ഒന്ന് നെളിച്ചിട്ടില്ല. എന്താ നെളിക്കാത്ത? നെളിക്കാത്ത വെറും നല്ല, ഓനെ അറിഞ്ഞുകൂടാത്ത ഒരു ഭാഷയില, അതുകൊണ്ട് ഓന്റെ ഹൃദയത്ത് തട്ടുന്നില്ല, അതുകൊണ്ട് കണ്ണീര് വരുന്നില്ല. ഓന് മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നെങ്കിൽ ഓക്കറിയും, ഓൻ ചിന്തിക്കും, ഓൻ അടുത്താഴ്ച മാറ്റം ഉണ്ടാവും. കഴിഞ്ഞു, ഈ വാചകം ഇവിടെ കഴിഞ്ഞു. ഖുത്ബ ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ നന്നാക്കലാണ് എങ്കിൽ ഈ ഖുത്ബയിലൂടെ ഞാൻ നിങ്ങളെ ഖുർആനിലേക്ക് വിളിക്കുകയാണ്, ഖുർആനിലെ ചില ആശയങ്ങളിലേക്ക് വിളിക്കുകയാണ്. ഈ ലോകത്ത് മനുഷ്യന് കോടിക്കണക്കിന് നിയമത്ത് നൽകിയിട്ടുണ്ട് അള്ളാഹു, കോടിക്കണക്കിന് നിയമത്ത്. അതിലെ ആദ്യത്തെ 10 നിയമത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കോടിക്കണക്കിന്, ചിലർക്ക് വ്യത്യാസം ഉണ്ടാവും, ചിലർക്ക് കൂടുതൽ ഉണ്ടാവും, ചിലർക്ക് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. മൊത്തത്തിൽ അനുഗ്രഹങ്ങൾ എമ്പാടുമുണ്ട് ലോകത്ത്. അതിൽ ഏറ്റവും ആദ്യം വരുന്ന 10 അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിക്കൊളി. അതിലൊരനുഗ്രഹമാണ് മക്കൾ. ആദ്യത്തെ 10 അനുഗ്രഹങ്ങളിൽ എണ്ണാവുന്ന ഒരു അനുഗ്രഹം, ഖുർആൻ കൊണ്ട് തെളിഞ്ഞ അനുഗ്രഹം മക്കളാണ്. സംശയമുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഇല്ല, സ്വന്തം മക്കൾ. ആ മക്കളെ കുറിച്ചുള്ള വേദനയും ആ മക്കളെ കുറിച്ചുള്ള പ്രതീക്ഷയുമാണ് മാതാപിതാക്കളുടേത്. ആണോ? ആണ്. നിങ്ങൾ കണ്ടില്ലേ ഇന്നലെ ഒരു കുഞ്ഞിനെയും ചുമന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോയതാ? കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോയില്ലേ ആ കുടുംബം? അല്ലേ, ആ കാറ് കത്തിയിട്ട് തൊട്ടപ്പുറത്ത് ഫയർ സർവീസും ഉണ്ട്, തൊട്ടപ്പുറത്ത് ഒരു ഹോസ്പിറ്റലും ഉണ്ട്. രണ്ടിന്റെയും നടുവിൽ അല്ലാഹു ആർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഖുല്ല യുസീബന ഇല്ലാ മാ കതബ അല്ലാഹു ലനാ ഹുവ മൗലാന. അതിനെ മാ സാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബൽ. ഇതൊക്കെ അല്ല രേഖപ്പെടുത്തിയതാണ്. കഴിഞ്ഞ പൂക്കിപ്പറമ്പ് പറഞ്ഞ പോലെ ഇതൊക്കെ ഇവിടെ സംഭവിക്കും. അതിനിടയിൽ ചിലത് ചിന്തിക്കാൻ തന്നെയുണ്ട്. അതിലൊന്നാണ് മക്കൾ. മക്കളെ കുറിച്ചോർത്ത് അറ്റാക്കായി മരിച്ച പിതാക്കന്മാരുണ്ട് ലോകത്ത്. മകനെ കുറിച്ചോർത്ത് കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ നബീനെ കുറിച്ച് ഖുർആൻ പറയുന്നു. ഖാലബൽ സവ്വലത്തു ലക്കും ഔഫുസകും അംറാ ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്താൻ അലാ മാ തസിഫൂൻ. സൂറത്ത് യൂസുഫ് ആണ്, 12-ാം അധ്യായം 18-ാമത്തെ വചനം. സ്വന്തം മക്കള്, ഏറ്റവും ഇളയ മോനെ, പ്രിയപ്പെട്ട യൂസുഫിനെ പൊട്ടക്കണ്ണിൽ കൊണ്ട് ഇട്ടതിനെ പറ്റിയാണ് ആ പറയുന്നത്. ഞാൻ ക്ഷമിക്കുകയാണ്, പടച്ചവനോട് എന്റെ ദുഃഖങ്ങളൊക്കെ പറയാണ്. ഒരു ബാപ്പ മക്കളോട് പറയാണ്, നിങ്ങളെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കണില്ല, നിങ്ങളെ തൽക്കാലം നിങ്ങളായിട്ട് ഒരു യുദ്ധത്തിന് ഞാനില്ല, പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ എന്റെ മോന്റെ പേരിൽ എന്തോന്ന് ചെയ്തിട്ടുണ്ട്. എന്താന്ന് എനിക്ക് വ്യക്തമല്ല, എന്താണ് എന്നെനിക്ക് വ്യക്തമല്ല, പക്ഷെ ഫസബ്റുൻ ജമീൽ, ഞാൻ ഭംഗിയായിട്ട് ക്ഷമിക്കുകയാണ്. എന്നിട്ടോ എന്റെ വേദന, എന്റെ യൂസഫിനെ കാണാത്ത എന്റെ വേദന ഞാൻ അല്ലാഹുവിനോടാ പറയാന്ന്. ഞാൻ പറയണ ഖുർആനിൽ ഇങ്ങനത്തെ അല്ലാത്തൊരാശയല്ല. എന്റെ മനസ്സിന്റെ വേദന ഞാൻ ആദൻ നബീനോടാ പറയാ? പറഞ്ഞില്ല. കാരണം യാക്കൂബ് നബി സമസ്തയായിരുന്നില്ല. ഒറ്റ കാരണേ ഉള്ളൂ, യാക്കൂബ് നബി സമസ്തയായിരുന്നില്ല. യാക്കൂബ് നബി വഹാബിയായിരുന്നു. അങ്ങനെ പറയുന്നതോട് ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഹക്ക് വിളിച്ചാട് പറയണം ലോകത്തോട്. കുറഞ്ഞ കാലം കൂടെ അള്ളാഹു നമുക്ക് ആയുസിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഏത് നിമിഷം ആവാ, ഇന്നലെ ഉണ്ടായ പോലെ ആണെങ്കിൽ ഞാനും ഡെയിലി വാഹനത്ത് പോകുന്ന ആളാ, ഒറ്റക്ക് പോകുന്ന ആളാ. എവിടെ വെച്ച് എന്തും സംഭവിക്കാം. യൂസുഫിനെ നഷ്ടപ്പെട്ടു ഒരു ബാപ്പാക്ക്. ആ ബാപ്പ പറയണം, ഞാൻ എന്റെ വേദന അള്ളഹാനോടാ പറയാ. എന്താ ഒരു ഔലിയാനോട് പറഞ്ഞാല്? എന്താ നബിക്ക് ഒരു ഔലിയാനോടാട് പറഞ്ഞാല്? എന്താ ഔലിയാക്ക് കറാമത്തില്ലായിരുന്നോ? അമ്പിയാക്കൾക്ക് മുയിസത്തില്ലായിരുന്നോ? എന്തേ പറയാതിരുന്ന് ഒരു മുക്മിനീങ്ങളായിരുന്നു. അതുകൊണ്ട് ഔലിയാക്കളോടും അമ്പിയാക്കളോടും ചിലർ പറയുന്നില്ലേ ഉണ്ട്, ഒരു മുക്മിനുകളായിരുന്നില്ല. എന്തായിരുന്നില്ല? ഒരു മുക്മിനുകളായിരുന്നില്ല. മുക്മിന് പറയില്ല. ഇബ്രാഹിം നബിനെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അതിന് മുമ്പ് വേറെ നബിമാരില്ലായിരുന്നോ? ഉണ്ട്. ആ നബിമാരോട് പറഞ്ഞാ പോരായിരുന്നോ? അതെ. മലക്ക് പോലും വന്ന് ചോദിച്ചിട്ടില്ല എന്റെ സഹായം വേണോന്ന്. മലക്കുകൾ വന്ന് ചോദിച്ചിട്ടില്ലേ നിങ്ങളെ സഹായം ആവശ്യമല്ല എന്ന് പറഞ്ഞു? അതിന്റെ പേരാ തൗഹീദ്. അതിന്റെ പേരാ തൗഹീദ്. അതുകൊണ്ട് ആലോചിക്ക, മകനെ നഷ്ടപ്പെട്ടിട്ട് കരഞ്ഞ് കണ്ണു കലങ്ങിയ ഒരു വാപ്പ, കാഴ്ച നഷ്ടപ്പെട്ടൊരു വാപ്പ, എന്താ അതിൽ മനസ്സിലാക്കാനുള്ളത്? മക്കൾ എന്നത് അത്രമേൽ വികാരമാണ് ബാപ്പാക്ക്. മാതാപിതാക്കൾക്ക് മക്കൾ എന്ന് പറഞ്ഞാൽ അത്രയാ. യൂസുഫ് നബീനെ പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കുകയാണ്. അല്ലാഹ് പറയാണ് സൂറത്ത് ത്വാഹയിലെ 44 മുതൽ പരിശോധിക്ക്, അല്ല ഈ 25 മുതൽ 44 വരെയുള്ള ആ മേഖല പരിശോധിച്ചാലേ
മൂസ അലൈഹിസ്സലാമിനെ പെട്ടിയിലാക്കിയിട്ട് വിട്ടപ്പാ ഉമ്മാന്റെ മനസ്സിന്റെ വേദന. എന്നിട്ട് അല്ലാഹ് പറയുന്നതറിയോ, നിന്റെ കണ്ണ് കുളിർക്കാൻ ആ മകനെ മുലയൂട്ടുന്നതിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുവരും. ആലോചിക്കാനാണ്. അപ്പോ മൂസ അലൈഹിസ്സലാമിന്റെ ഉമ്മാക്ക് എന്താ സങ്കടം, നിന്റെ മോനെന്താ സംഭവിക്കുക, നെഞ്ചിന്റെ വേദനയാ, പെടക്കേലാ. എല്ലാ ഉമ്മാരെ മനസ്സും അതാ, പക്ഷെ മക്കൾക്ക് അത് കാണാൻ കഴിയില്ല, മക്കൾക്ക് അത് കാണാൻ കഴിയില്ല. ഉപ്പാന്റെ മനസ്സ് പെടക്കുക, എന്റെ മോനെ എവിടെയാ, അറിഞ്ഞുകൂടാ. കരഞ്ഞ് 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 എന്നിട്ടേ ബിനിയാമിനെയും കൂടെ നഷ്ടപ്പെട്ടപ്പോ അദ്ദേഹം പറയുന്നുണ്ട് സൂറത്തു യൂസുഫില്, ഞാൻ എന്റെ വ്യസനങ്ങളൊക്കെ എന്റെ റബ്ബിനോട് പറയാണ്. എനിക്ക് എന്റെ യൂസുഫിനെ നേരത്തെ നഷ്ടപ്പെട്ടു, ഇപ്പതാ ബിനിയാമിനും എന്തോ സംഭവിച്ചു, ഒരു ബാപ്പാന്റെ ഗഡ്ഗതമാണ്. സൂറത്തു യൂസുഫിൽ രണ്ട് സ്ഥലത്ത് രണ്ട് മക്കളെ നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ അള്ളാഹനോടാണ് വേവലാതി പറഞ്ഞത്. അള്ളാഹനോട് വേവലാതി പറയാൻ മുസ്ലിങ്ങൾക്കിടയിൽ പോലും ആളില്ലാത്തൊരു കാലത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. പറഞ്ഞോളീൻ, ചോദിച്ചോളീൻ, എന്ത് ഖൈറും സി എം അടവൂരിന്നാണ്, നമ്മളെ പടച്ചോൻ സി എം അടവൂരാണ്, ചോദിച്ചോളീ എന്നാണ് മെനയാന്ന് ഒരുത്തം പ്രസംഗിച്ചത്. നമ്മുടെ പടച്ചോൻ സി എം അടവൂരാണ്, നിങ്ങൾ കേട്ടോളി. അത്ര വേദനാജനകമായ ദുഃഖകരമായ ആകുല അഗ്ദ മുറ്റി നിൽക്കുന്ന ഭയചകിതമായ അള്ളാഹുവിന്റെ ശിക്ഷ വന്നിറങ്ങുമോ എന്ന് ഭയപ്പെടേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. മുസ്ലിങ്ങളുടെ ഷെറു കൊണ്ട് അള്ളാഹു ഈ നാടിനെ ശിക്ഷിച്ചേക്കാം. ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിന്റെയും ഫാസിസത്തിന്റെയും അല്ല, മുസൽമാന്റെ പണ്ഡിതന്മാരുടെ തോന്നിയാസം കൊണ്ട് അള്ളാഹു ഈ കേരളം എടുത്തു മറിച്ചേക്കാം. ഈ നാട്ടിൽ ജീവിക്കാൻ പോലും പേടി തോന്നുകയാണ് എനിക്ക് ഇന്നലെയൊക്കെ. ഞാൻ ചില ആളുകളുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്. അത്രമേൽ മനുഷ്യ ആദൻ നബിയുടെ സന്താന പരമ്പരകളിൽ ഇത്ര നീചന്മാരായ ഒരു കൗമ് മതത്തിന്റെ പേരിൽ ജീവിച്ചിട്ടില്ല. അത്രയും നീചമായ പണ്ഡിതന്മാരാണ് കേരളത്തിൽ മനുഷ്യരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പൊറുക്കുക നിങ്ങൾ എന്നോട്, മനുഷ്യരെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ഞാൻ പറയാണ്. ദുനിയാവിനെ സ്നേഹിച്ചിട്ട് ഞാൻ എന്തൊന്നും പറയേണ്ട കാര്യമല്ലോ, ഓലപ്പുറം കൂടിയാ മതി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, നോക്കൂ, ഇവിടെ ഒരു ബാപ്പാന്റെ മനസ്സ് നിറയെ, ഒരു ഉമ്മാന്റെ മനസ്സ് നിറയെ മക്കളാ. നമ്മളൊക്കെ മനസ്സിലങ്ങനാ, മോളെ കെട്ടിച്ചു കൊടുത്താലും എവിടെയാണെങ്കിലും നമുക്ക് ബേജാറാ, ദുഃഖ, മക്കളെ കുറിച്ചുള്ള ചിന്തയാ. സ്കൂളിൽ മക്കളിരിക്കുമ്പോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ, വീണിട്ടുണ്ടാവോ, എന്റെ കുട്ടി, എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ, തൊട്ടിൽ നിന്ന് ഉണർന്നിട്ടുണ്ടാവോ, ആകുലതയാണ് മക്കളെ കുറിച്ച് എല്ലാ രക്ഷിതാക്കളുടെ മനസ്സിലും. രണ്ട്, പരിശുദ്ധ ഹർമിൽ നമ്മളൊക്കെ പോയതാ, ഇന്ന സഫാവൽ മർവത മിൻ ശഐറില്ലാ, സൂറത്ത് ബക്കറയിലെ 158 അല്ലേ, ഇന്ന സഫാവൽ മർവത മിൻ ശഐറില്ലാ. ആ സഫയും മർവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ചിഹ്ന, എന്തേ അങ്ങനെ ആയത്, ഒരു കറുത്ത പെൺകുട്ടി, കറുത്ത കാപ്പിരിയായ ഒരു പെണ്ണ്, സൗന്ദര്യമില്ലാത്തൊരു പെണ്ണ്, അടിമയായ ഒരു പെണ്ണ്. ഓർക്കണം, പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. അടിമയായ ഒരു പെണ്ണ്, അട്രാക്ഷൻ ഇല്ലാത്ത പെണ്ണ്, രാജാവ് ഇബ്രാഹിം നബിക്ക് സമ്മാനായിട്ട് കൊടുത്ത പെണ്ണ്, ആ ഹാജറ ബീവി സഫായിൽ നിന്ന് മർവായിലേക്ക്, മർവയിൽ നിന്ന് സഫയിലേക്ക് 7 ഓട്ടം. എന്തിനേ ഓടിയത്? തന്റെ ജീവന്റെ ജീവനായ തന്റെ പൊന്നുമോന് വെള്ളം കിട്ടാതെ തൊണ്ട വരണ്ടപ്പോ ഓടിയപ്പോ ക്ഷീണറിയാതെ പോയ ഒരു ഉമ്മാന്റെ ഓർമ്മകൾ ഹജ്ജിലൂടെ അല്ല നിലനിർത്തി. ഏത് രാജാവും, ഏത് പട്ടാളക്കാരനും, ഏത് പ്രജയും, ഏത് കോടീശ്വരനും, ഏത് ചക്രവർത്തിയും ഹജ്ജിന്റെ സീസണിൽ വന്നാൽ ഓടണം. ഇസ്മായിലിന്റെ തൊണ്ട നനഞ്ഞതിന് സഫായിലും മർവായിലും മാറി മാറി ഓടിക്കേറിയ മാതൃഹൃദയത്തിന്റെ വേദനകളെ ഏത് രാജാക്കന്മാരുടെ കാലിലും മനസ്സിലും ഏറ്റെടുക്കാൻ വേണ്ടി അള്ളാഹു ഒരു ഓടിപ്പിച്ചു. നമ്മൾ ഇസ്ലാം റീഡ് ചെയ്തെടുത്ത് എവിടെയോ തകരാറ് സംഭവിച്ചു പോയിട്ടോ? ഞാൻ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി മനസ്സിൽ എന്താണ് ഈ സമുദായത്തിനോട് പറയേണ്ടതെന്ന് പോലും എനിക്ക് മനസ്സിലാവണില്ല. എന്ത് പറഞ്ഞാലാണ് ഈ സമുദായം നന്നാവുക? വേദനാജനകം ഞാൻ വെറുതെ പറയല്ല. നമ്മൾ ആലോചിച്ചു നോക്ക്, അമ്പിയ നമുക്കൊക്കെ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. പ്രവാചകന്മാരുടെ, ഇപ്പൊ സുലൈമാൻ നബി ഒരു നബിയാണ്, ബാപ്പ ആരാണ്, ബാപ്പ ഒരു രാജാവാണ്, നബിയാണ്, ദാവൂദ് അലൈഹിസ്സലാമാണ്. ആ ദാവൂദ് നബിന്റെ മോന്റെ പ്രത്യേകത എന്താ? അങ്ങേയറ്റത്തെ നന്ദി കാണിക്കുന്ന ഒരു മോന്. എവിടുന്ന് അത് കിട്ടിയത്? ബാപ്പായിൽ നിന്ന് കിട്ടിയതാ. ബാപ്പ ആരാ? ഒന്നിടവിട്ടുള്ള ദിനങ്ങളിൽ നോമ്പോൽക്കുന്ന ആളാ. ബാപ്പ ആരാ? അള്ളാഹുക്ക് വേണ്ടി നിസ്കരിക്കുന്ന ആളാ. ബാപ്പ ആരാ? അള്ളാഹനെ ആരാധിക്കുന്ന ആളാ. ബാപ്പ ആരാ? അള്ളാഹനെ പ്രകീർത്തിച്ച് പാടിയ ആളാ. ബാപ്പ ആരാ? കൊല്ലപ്പണിയെടുത്ത ആളാ, പടച്ചട്ടുണ്ടാക്കിയ ആളാ, അധ്വാനിച്ച ആളാ, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചിട്ട് തിന്ന ആളാ. പാവപ്പെട്ട ഭക്തജനങ്ങളുടെ അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് മിണുങ്ങിയ ആളല്ല ആ ബാപ്പാനെ കണ്ടിട്ടാ സുലൈമാൻ നബി വളർന്നത്. അതുകൊണ്ട് സുലൈമാൻ നബിക്ക് പറയാൻ പറ്റി, ഹാദാ മിൻ ഫളിൽ റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ,
നീ അനുഗ്രഹങ്ങളൊക്കെ നീ നൽകിയതാ. നമ്മൾ പറയുന്നതോ ഈ ദുനിയാവിൽ എന്ത് അനുഗ്രഹം ഉണ്ടോ അത് മുഴുവനും സി എം അടവൂർ നൽകിയാണ്. എങ്ങനെ? ഒരെണ്ണം പോലും അള്ളാഹുവിൽ നിന്നില്ല, ഒരെണ്ണം പോലും. പ്രസംഗം കഴിഞ്ഞോട് ചോദിക്കുക, പ്രസംഗം ഇവിടെ അവസ്ഥാതെ ഞങ്ങൾക്ക് കേൾപ്പിച്ചു. ലോകത്ത് ഒരടിമ അനുഭവിക്കുന്ന സകല നന്മകളും ദുനിയാവിലും ആഖിറത്തിലും തന്നത് ഒരൊറ്റാളാണ്, അത് സി എം അടവൂരാണ്. ഓനെപ്പോലെ വലിയൊരു കാഫർ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടാവോ? ഓനെപ്പോലെ ഫിറോനൊന്നും ഓന്റെ അടുത്ത് ഒന്നുമല്ല, അബൂജയിലൊന്നും ഓന്റെ അടുത്ത് ഒന്നുമല്ല. അല്ല ആണ് എന്ന് പറഞ്ഞാൽ അനീതിയാണ്. ഫിറോനും മൊയ്ലിയാരും തമ്മിലുള്ള വ്യത്യാസം മൊയ്ലിയാർ ഫിറോനേക്കാൾ കേടാ. അല്ല എന്ന് പറഞ്ഞാൽ അനീതിയാണ്, അല്ല എന്ന് പറഞ്ഞാൽ അനീതിയാണ്. നിങ്ങൾ ശരിക്കും ചിന്തിച്ചോളി, ശരിക്കും ആലോചിച്ചോളി. മുസൽമാനോട് എനിക്ക് പറയാനുള്ളത്, ഇതെത്ര കാലം ഈ ലോകമൊക്കെ മുന്നോട്ട് പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം, ജീവിക്കുന്ന അത്രയും കാലം അതൊരു വല്ലാത്ത ജീവിതം നയിക്കേണ്ടവരാ നമ്മള്, കേട്ടോ. ഇവിടെ നിങ്ങൾ നോക്കുക, എനിക്ക് അത്ഭുതം തോന്നുകയാണ്. പ്രവാചകൻ നമ്മളൊക്കെ കല്യാണം കഴിച്ച് പല്ലുണ്ട് ഈ സസിൽ. നിങ്ങൾ ആദ്യം കുട്ടിനെ കുറിച്ചാണോ ആലോചിച്ച്, കല്യാണത്തെ കുറിച്ചാണോ ആലോചിച്ച്? നിങ്ങളോട് എന്നെ ചോദിച്ചാൽ മതി കേട്ടോ. അടുത്ത പോയിന്റ് ആണേ, നിങ്ങൾ കുട്ടികളെ കുറിച്ചാണോ ആദ്യം ചിന്തിച്ച്, കല്യാണം കഴിക്കുന്ന പെണ്ണിനെ കുറിച്ചാണോ ആദ്യം ചിന്തിച്ച്? കല്യാണം കഴിക്കുന്ന പെണ്ണിനെ കുറിച്ചാണ് ആദ്യം ചിന്തിച്ചെങ്കിൽ ഓന്റെ ലൈഫ് ഫെയിലായിരിക്കും, ഓൻ അങ്ങനെ രക്ഷ ഉണ്ടാവില്ല ജീവിതത്തിൽ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുട്ടികളെ കുറിച്ചാണോ സങ്കല്പിച്ച്, എനിക്ക് കുറച്ച് മെച്ചപ്പെട്ടൊരു ജീവിതം ഉണ്ടാവും. മനസ്സിലായില്ല, മനസ്സിലായില്ല എന്ന കേട്ടോളി. ഒരു നബിയും, അത് ശരിക്കും മനസ്സിലായിക്കോളി, ഒരു നബിയും ഈ കുട്ടികളെ തരണേന്ന് ചോദിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാരും ഓർമ്മ വരുന്നുണ്ട്? ഏതെങ്കിലും നബി എനിക്ക് കുട്ടികളെ തരണേന്ന് ദുആ ചെയ്ത് മനസ്സിലുണ്ടോ? അങ്ങ് തോന്നുന്നു എന്താപ്പോ ഇയാൾ പറയുന്നത്, കുട്ടികളെ ചോദിച്ച നബിമാരെ ഇത് പറയണ്ടല്ലോ. ഇല്ല, കുട്ടികളെ ചോദിച്ചിട്ടില്ല, കുട്ടികളെ ചോദിച്ചിട്ടില്ല ഒറ്റ നബിയും. കുട്ടികൾ എന്ന് പറഞ്ഞിട്ടൊരു സങ്കല്പം തന്നെ അവർക്കില്ല, മനസ്സിലായില്ല. അത് നമ്മൾ അടുത്ത വാചകം കേട്ടോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുട്ടികളെ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ വെറും ഒരു കുട്ടീനെ അല്ല ചോദിച്ചേ, വെറും ഒരു കുട്ടീനെ ചോദിച്ചിട്ടില്ല ഒരു നബിയും. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. എന്താ എങ്ങനെ ചോദിച്ചേ? എനിക്കൊരു ആൺകുട്ടീനെ കൊണ്ട് റബ്ബേ എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഒരു നബി ചോദിക്കുമ്പോൾ എന്തായിരുന്നാലും ഉറപ്പാണല്ലോ, നല്ല കുട്ടിയാണെന്ന് അയാൾ വിചാരിക്കൂലേ? അങ്ങനല്ല, അള്ളാഹനോട് ചോദിക്കുമ്പോ ക്വാളിറ്റിയും കൂടി പറയണം. ഒരു കടയിൽ കയറി സൂപ്പർ മാർക്കറ്റില് വക്കൊട്ടിയെ ഒരു സാധനം എടുക്കുന്ന നമ്മൾ ആരെങ്കിലും പറയോ? പറയോ? പറഞ്ഞോളി. ദുബായിലൊക്കെ പോയിട്ട് അവിടുന്ന് മെയ്ഡ് ഇൻ കൊറിയന്റെ കത്തി ഉണ്ടോന്ന് ചോദിക്കും, അത്യാവശ്യം മൂർച്ചുള്ള ഒരു കത്തി. അതുകൊണ്ടാട്ടോ പറഞ്ഞ്. ജപ്പാന്റെ കത്തി ഉണ്ടോന്ന് ചോദിക്കും. അതെ, ചോദിക്കുമ്പോ അങ്ങനെ ചോദിക്കണം. ഇവിടെ അള്ളാഹനോട് കുട്ടികളെ തരണേ, വക്കൊട്ടിയെ കുട്ടികളുണ്ടായിട്ട് എന്താ കാര്യം? ഇന്ന് പല മക്കളെ പോലെ മക്കളെ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ചോദിക്കുമ്പോ എന്ത് ചോദിക്കണം? അല്ലാ റബ്ബി ഹബിലി മിന സ്വാലിഹീൻ, സ്വാലിഹായ കുട്ടിനെ തരണേന്ന്. അങ്ങനെ ചോദിച്ച് എത്ര രക്ഷിതാക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചിന്തയാണ്, മക്കളൊക്കെ കേടുന്നു, ഇതിന്റെ കാരണം എന്താന്ന് ആദ്യം പഠിക്കാൻ വേണ്ടി പറയണം. എന്താ ചോദിക്കണ്ടേ? ഈ നമ്മൾ ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുക, മക്കൾ എന്നത് വലിയ കാര്യമായിട്ട് അള്ളാഹു ഖുർആനിൽ പറയുന്നത്. ഞാൻ രണ്ട് മൂന്ന് ആയത്ത് പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് തിരിച്ചു വരാം. ടോപ്പിക്ക് നിന്ന് മാറിയല്ല സഞ്ചരിക്കുന്നത്, മക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അള്ളാഹു ഏലമോ അന്നമൽ ഹയാത്തി ദുനിയ, അറിയണം. ദുനിയാവ് എന്ന് പറഞ്ഞാലേ, 50-ാം അധ്യായം സൂറത്തെ ഹദീദിലെ 20-ാമത്തെ വചനം, ദുനിയാവ് എന്ന് പറഞ്ഞാൽ മക്കളുടെ പേരിലുള്ള ദുരഭിമാനം നടിക്കലാണ്. വേറെയും കുറേ കാര്യം അവിടെ എണ്ണിയിട്ടുണ്ട്, ഞാൻ ആ ഭാഗമൊന്നും പറയില്ല. മക്കളുടെ പേരിൽ ദുരഭിമാനം നടിക്കലാണ് ദുനിയാവ്. കാരണം ദുരഭിമാനം നടിക്കാൻ പോകുന്ന വലിയ സംഭവമാണ് മക്കൾ. എൻ്റെ മോൻ എഞ്ചിനീയറാണ്, എൻ്റെ മോൻ ഡോക്ടറാണ്, എൻ്റെ മോൻ എന്നതാണ്, എൻ്റെ മോന് എം എ യൂസുഫ് അലിൻ്റെ പാർട്ണറാണ് എന്നൊക്കെ പറയുമുണ്ടാകുന്ന ഒരു ത്രില്ലില്ലേ? ആ ത്രില്ല് തന്നെയുള്ളൂ, ഓർമ്മില്ല. ആ മോൻ ബാപ്പാന്റെ മയ്യത്ത് സ്കരിക്കാൻ അറിയുന്നവനാണോ? അവും പുരുക്കില്ല. ഡോക്ടറാകാൻ വേണ്ടി 35 ലക്ഷം മുടക്കി, മയ്യത്തിസ്കാരത്തിന്റെ 4 തെക്കബീർ പഠിപ്പിക്കാൻ 100 രൂപ മുടക്കിയില്ല. 2 രൂപ എടുത്തിന് അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു ക്ലാസ് ഇട്ടേ, അതിന് പോയില്ല. 35 ലക്ഷത്തിന്റെ MBBS പഠിക്കാൻ പറഞ്ഞയച്ചപ്പോ 35 രൂപ എടുത്ത ബസ് കയറി അപ്പുറത്തെ ആരിസ്മനി സലീമിന്റെ മയ്യത്തിസ്കാരത്തിന്റെ ക്ലാസ് ഉണ്ടായിന്, അതിന് പോയില്ല. അതിന് പറഞ്ഞേച്ചില്ല, അപ്പോഴും ട്യൂഷനെ പറ്റിയാ പറഞ്ഞത്. എന്നിട്ട് ആ മകനിൽ നിന്ന് നല്ല ഉണ്ടാവും നമ്മൾ വിചാരിക്കണ്ടോ? ഉണ്ടോ? വിചാരിക്കണ്ടോ? ചിന്തിക്ക. അതിനു വേണ്ടിയാണ് പറയുന്നത്, അധ്യായത്തിന്റെ 15-ാമത്തെ വചനമാണ്. അതിനെ 14-ാമത്തെ വചനം, നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, ഏറ്റവും വലിയ പരീക്ഷണം മക്കളായി തീരുന്നുണ്ട്. ഫാസിസത്തെക്കാളും വലിയ പേടി സ്വന്തം മോനെയാണ്, സ്വന്തം മോളെയാണ് അവൾ പറയിപ്പിക്കുമെന്നതാണ് ഏറ്റവും വലിയ ടെൻഷൻ. അല്ല പറയാ, അല്ല എന്താ പറയണേ, നിങ്ങളെ മക്കളിൽ ശത്രുക്കളുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല തൊട്ടതായി പറയാ, ഇന്നമാം വാലുക്കും വൗലാദുക്കും ഫിത്ന, നിങ്ങളെ മക്കൾ നിങ്ങൾക്ക് ഒരു പരീക്ഷണ, നിങ്ങളെ സ്വത്ത് നിങ്ങൾക്ക് ഒരു പരീക്ഷണ. എന്നിട്ട് പറയാണ് അല്ലാന്റെ അടുത്ത ടോപ്പ് പ്രതിഫലം, അതിനു വേണ്ടി നിന്നോളി. ഇനി നമ്മൾ ജുമാ ഓതുന്ന ആയത്തിൽ നമ്മൾ എന്താ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ
ലാ തുൽഹിക്കും അംബാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ വമൻ യഫ്അൽ ദാലിക ഫൗലൈകുമുൽ ഖാസിറൂൻ. ഈ ആയത്ത് റസൂലുള്ള ഉദ്ധരിക്കുന്ന ഒരു ഘട്ടമുണ്ട് മിമ്പറിൽ. അതെപ്പോഴറിയ നിങ്ങൾക്ക് എന്താ ഈ ആയത്തിന്റെ അർത്ഥം അറിയോ? സത്യവിശ്വാസികളെ, അള്ളാഹനെ ഓർക്കുന്നതിൽ നിന്ന് സമ്പത്തും ഉങ്ങളെ മക്കളും ഉങ്ങളെ തടുക്കാതെ കെട്ടയൻ. മക്കളെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ലോറി ജമായത്ത് നഷ്ടപ്പെട്ടു. മക്കൾ സൂക്കേടായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഓല എടുത്ത് നിന്ന് അസറും ലോറും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. മകൻ വലുതായപ്പോ മകന്റെ അടുത്ത് ഇരിക്കാനാ തോന്നി, ഓനെ വിട്ടു പോരാൻ തോന്നിയില്ല. മോൾക്ക് അസുഖമായിരുന്നു, സർജറി കഴിഞ്ഞായിരുന്നു, ഐസിയുവിന്റെ മുമ്പിൽ ഇരിക്കായിരുന്നു, പോരാൻ തോന്നിയില്ല. അല്ല പറയാ, ഈ ആയത്ത് റസൂലുള്ള എപ്പോഴാ ഉദ്ധരിക്കുന്ന അറിയങ്ങള്? റസൂലുള്ളാന്റെ മോളായിരുന്നു ഫാത്തിമ. ഫാത്തിമയുടെ മക്കൾ ഇങ്ങനെ പിച്ച വെച്ച് നടന്ന് പള്ളിയിലേക്ക് വരിക, നബി മിമ്പറിൽ കുത്തുപടത്തിക്കൊണ്ടിരിക്കുക. കുറേ സമയം നബി കൺട്രോൾ ചെയ്തു, പിന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. മിമ്പർമെന്ന് ഖുത്ബ നിർത്തിയ ചെറങ്ങിപ്പോയ കുട്ടികളെ എടുത്തു. ആ സമയത്ത് അല്ലാന്റെ റസൂൽ ഓതുകയാണ്. അല്ല പറഞ്ഞു, ഇങ്ങനെയാണ് ഞാൻ വരെ മറന്നുപോയിരുന്നു. മക്കൾക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിച്ച ബാപ്പാ, ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച നിനക്ക് നഷ്ടാട്ടോ നരകാട്ടോ? ഇനി അല്ല പറയുന്നു കേട്ടോളിയെ, സുബ്ഹാനല്ലാഹ്. 18-ാം അധ്യായമാണ് സൂറത്ത് കഫ്. ഉദ്യവർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് കഫിൽ എന്താ പറയുന്ന അറിയങ്ങള്? എന്താ പറയുന്ന അറിയോ? അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ വൽ ബാഖിയാത്തു സ്വാലിഹാത്ത് ഖൈറു മിൻദ റബ്ബിക. നോക്കൂ, വല്ലാത്തൊരു പ്രയോഗമാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ, സമ്പത്തും മക്കളും നിങ്ങൾക്ക് ദുനിയാവിൽ അലങ്കാരമാണ്, ഏറ്റവും ബാക്കിയാകുന്നത് സത്കർമ്മങ്ങളാണ്. അപ്പൊ മക്കളും സമ്പത്തും നല്ല കാര്യം ചെയ്യാൻ തടസ്സാകരുത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മന്നത്തല്ലാഹ ബിക്കൽബിൻ സലീം. യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ, പ്രയോജനം ചെയ്യില്ല. യൗമലാ യൻഫഉ അന്ന് പ്രയോജനം ചെയ്യില്ല. എന്ത്? യൗമലാ യൻഫഉ മാലുൻ, ഒരു ധനവും. വലാ ബനൂൻ, നിങ്ങളുടെ മക്കളും. നിങ്ങൾക്ക് എത്ര മക്കളുണ്ടോ, ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, ബാംഗ്ലൂരിലെ സോഫ്റ്റ് എഞ്ചിനീയർ ആയിക്കോട്ടെ, കോടീശ്വരനായിക്കോട്ടെ, ഹോസ്പിറ്റൽ നടത്തുന്ന മകനായിക്കോട്ടെ, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. ഇല്ലാ മന്നത്തല്ലാഹ ബിക്കൽബിൻ സലീം, കുറ്റമറ്റ മനസ്സ്. സൂറത്ത് ശുറായില 26-ാം അധ്യായം. നാലോചിച്ച് നോക്കി, നിങ്ങൾ ആലോചിച്ച് നോക്ക്. 88-89 വചനത്തിൽ അല്ലാഹ് പറയാ, യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തും. നമ്മളോ സമ്പത്തിനും സന്താനങ്ങൾക്കും വേണ്ടി മാത്രമാ ജീവിതം. 35 കൊല്ലം ഗൾഫിൽ നിന്ന അയാള് പറയണെന്നറിയോ, 4 കുട്ടികളെ കെട്ടിച്ചയച്ച് ഓലെ പഠിപ്പിച്ച് അൽഹംദുലില്ലാ ജീവിതം തന്നെയായി. അള്ളാഹ് പറയാണ്, അത് മാത്രല്ല കേട്ടോ ജീവിതം, നമുക്കത് മാത്രമാ ജീവിതം. അതിനപ്പുറത്തേക്ക് നമ്മുടെ ചിന്ത പോലും വളർന്നിട്ടില്ല. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചു സമയം വേഗത്തിൽ കേൾക്കുക. അതെന്താന്ന് പറഞ്ഞാൽ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ എത്ര പേര് നല്ല മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്? മക്കളുടെ പേരിൽ വിലാപം ഉണ്ടാക്കുന്നവരൊക്കെ ചിന്തിക്കാൻ. ഇപ്പൊ നിൽക്കൂ, സക്കരിയ അലൈഹിസ്സലാം ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. സക്കരിയ അലൈഹിസ്സലാം ഇദ്നാദ റബ്ബഹു നിദാഅൻ ഖഫിയ, അല്ലാഹനോട് വിളിച്ചിട്ട് ദുആ ചെയ്യുക. അല്ലാഹനെ വിളിച്ചിട്ട് ദുആ ചെയ്യുക കുട്ടിക്ക് വേണ്ടിയിട്ട്. എന്താ അദ്ദേഹം പറയുന്നത്? ഖാല റബ്ബി ഇന്നി വഹന അൽഅളമു മിന്നി വസ്തഅല റൗസു ശൈബ വലമ്മ കും ബിദുആഇക റബ്ബി ശഖിയ. ഇവിടെ ഇരിക്കുന്ന ഈമാനുള്ള, എന്റെ ഖുതുബ കേൾക്കുന്ന ഈമാനുള്ള, ഒരുപക്ഷെ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ കേൾക്കാൻ അവസരമുള്ള ആളുകളോട് ഞാൻ ചോദിക്കുക, സക്കരിയ നബി ആരാ? ഒരു നബിയാണ്. ആ നബി അള്ളാഹനോട് മെല്ലെ പറയാണ്, അള്ളാഹനോട് മെല്ലെ പറയാണ്. ഞാൻ എപ്പോഴും ചിന്തിച്ചാറ്, സൂറത്ത് മറിയം വായിക്കുമ്പോൾ അള്ളാഹ്ക്ക് പകരം ഒരു നബീനോട് എന്താ പറയാത്ത്? ഒരു ഖബറിന്റെ അടുത്ത് എന്നിട്ട് ആ ഖബറിൽ മരിച്ചെടുക്കുന്ന നബീനോട് എന്താ പറയാത്ത്? അത് ഇസ്ലാം അല്ലാത്തോണ്ട്. ഞാൻ എനിക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യോട് പറയാം. വിശുദ്ധൂരം വായിച്ച് കംപ്ലീറ്റ് വായിച്ച ആരെങ്കിലും ഉണ്ടോ? അതിൽ വഹാബിസം മാത്രമേ ഉള്ളൂ. വേറൊരു മുസ്ലിം സംഘടനയെ കുറിച്ച് ഒറ്റ പരാമർശം പോലും ഇല്ല ഖുർആനിൽ. വഹാബിസം മാത്രം, ഓൺലി മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ഫുള്ള് പറയുന്ന ഒറ്റ ഗ്രന്ഥേ ആകാശത്തിന്റെ ചുവട്ടിലുള്ളൂ, അത് വിശുദ്ധ ഖുർആനാണ്. വേറൊരു സംഘടനയെ പറ്റി അതിൽ പരാമർശമില്ല. മതം എന്ന നിലയിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് മാത്രമേ ഖുർആനിൽ പരാമർശമുള്ളൂ. ക്ഷമിക്കണം, നിങ്ങൾക്ക് ആർക്കുണ്ടോ ഒന്നും തോന്നുന്നു, നിങ്ങൾ ചോദിച്ചോ ഖുതുബയ്ക്ക് ശേഷം ഞാൻ സ്ഥാപിച്ചു തരും. വേറെ ഏതെങ്കിലും, ഞാൻ ജമാഅത്തെ ഇസ്ലാമി കാരണം, നിങ്ങളുടെ അടുത്ത് വാ, ജമാഅത്തെ ഇസ്ലാമി ഖുർആനിൽ ഇല്ലാന്ന് ഞാൻ തെളിയിച്ചു തരും. ഞാൻ NDF കാരനാണ്, NDF ഖുർആനിൽ ഇല്ലാന്ന് ഞാൻ തെളിയിച്ചു. ഞാൻ ഇത്ര ക്ലാരിറ്റി വരുത്തുന്നുണ്ട് അറിയോ? പണ്ഡിതന്മാർ അവരുടെ ധർമ്മം നിർവഹിക്കുന്നില്ല എന്ന എന്റെ കടുത്ത ബോധ്യത്തിൽ നിന്നാണ്. ഈ സമുദായത്തെ ആട്ടിത്തെളിച്ച് അവനവന്റെ സ്ഥാനത്തിന് വേണ്ടി ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവരെ പരലോകം അവർക്ക് ലക്ഷ്യമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ,
നിങ്ങളൊരു മുട്ടുസൂചി തരാൻ ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ വല്ലപ്പുഴയിൽ നിന്ന് വണ്ടി ഓടിച്ചു വരിക, എനിക്ക് മഞ്ചേരിക്ക് പോയാൽ മതി ഇന്ന് വൈകുന്നേരത്തേക്ക്. ഞാൻ ഇങ്ങോട്ട് വന്നത് ഇന്ന് കാര്യമായിട്ട് ഈ കാര്യം പറയാനാണ്. സ്വന്തം മക്കൾ നന്നാകണമെങ്കിൽ പ്ലാനിങ് ഉണ്ടാവണം. സക്കരിയ നബി അള്ളാഹിനോട് എന്താ പറയുക കേട്ടോ, അള്ളാഹിന്റെ ഗ്രന്ഥാണ് 19:4 നിങ്ങൾക്ക് ബോധി കേൾപ്പിച്ചെന്ന്. അദ്ദേഹം എന്റെ രക്ഷിതാവേ അള്ളാഹ്, എന്റെ എല്ലുകൾ ബലഹീനമായി കഴിഞ്ഞു, സത്യത്തിൽ എനിക്ക് ഒരു കുട്ടി ഉണ്ടാവൂല, എനിക്കൊരു ഇന്ദ്രിയം പോലും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അള്ളാഹ് എന്റെ തലയാണെങ്കിൽ നിരബാധിച്ച് കത്തി എന്ന് പറഞ്ഞാൽ അത്രയും വലിയ വാർദ്ധക്യം. പക്ഷേ എന്റെ രക്ഷിതാവേ, നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനല്ല. ശരിക്കും നിങ്ങൾ ആലോചിച്ചു, ആമിനത്താത്ത എന്ന് പറഞ്ഞാൽ ആമിനത്താത്ത 25 തഹജ്ജുദിൽ അള്ളാഹിനോട് ദുആ ചെയ്ത്, അങ്ങനെ അവർ വീട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പോ സി എം അടവൂര് അതിലെങ്ങനെ പോയി. ഞാൻ പറയണല്ലോ കേട്ടോ, വലിയ ആലിമ് പ്രസംഗിച്ച പ്രസംഗ. സി എം അടവൂര് അതിലൂടെ നടന്നുപോയി. 25 കുട്ടികളെ ചോദിച്ചിട്ട് അള്ളാഹ് കുട്ടികളെ കൊടുക്കാത്ത ആമിനത്താത്താനോട് സി എം അടവൂര് ചോദിക്കണം കുട്ടികളെ വേണോ. അപ്പൊ അവർ പറയണം ഏതായാലും അള്ളാഹിനോട് ചോദിച്ചിട്ട് കിട്ടിയില്ല, ലോക്കൽ അള്ളാഹ്. നിങ്ങൾ ഭയങ്കര സംഭവമല്ലേ, നിങ്ങൾക്ക് തിരിയാണ്. മൂപ്പര് കൊടുത്ത്, മൂപ്പര് കൊടുത്ത്. ഞാൻ ചോദിക്കും നിങ്ങളെ മതം ഏതാ, നിങ്ങളുടെ മതം ഏതാണ്? നിങ്ങളെ മതം ഇസ്ലാമല്ല. ഈ ലോകത്ത് ഇന്ന് അറിയപ്പെട്ട മതങ്ങളിൽ ഒന്നും നിങ്ങളെ മതം പെടൂല. ആ മതവിശ്വാസികൾക്കൊക്കെയും പടച്ചോനെ കുറച്ചെങ്കിലും പേടിയുണ്ടായിരുന്നു. നിങ്ങളെ മതം ഏതാണ്? സക്കരിയ നബി അള്ളാഹിനോട് എന്താ പറയുന്നത്? എനിക്ക് കുട്ടികളില്ല, ശരിയാ, തീർന്നില്ല. അടുത്ത വാചകം എന്താ? വൈനി ഖിബ്തുൽ മവാലിയം മിൻ വറാഇ വഖാനത് ഇംറാതി ആഖിറ. പടച്ചോൻ എന്റെ ഭാര്യ വന്ധ്യയാണ്, എന്റെ ഭാര്യ മച്ചിയാണ്, പ്രസവിക്കേല്ല, ഉറപ്പാണ്, ഭൗതികമായിട്ട് കുട്ടി ഉണ്ടാവുകയല്ല. ഇനി അഭൗതികമായ കാരണത്താൽ ഒരു ഇടപെടൽ ഉണ്ടായാലല്ലാതെ കുട്ടിനെ കിട്ടാൻ വഴിയില്ല. ദുനിയാവിന്റെ ഭൗതികം എന്താ? ഭാര്യ പ്രസവിക്കുന്ന അവസ്ഥ ഉണ്ടാവണം. എനിക്കാകട്ടെ ഭാര്യാഭർത്തൃബന്ധത്തിൽ ബീജം നിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടാവണം. ഇത് രണ്ടുമില്ലാത്ത സ്ഥിതിക്ക് കുട്ടികളെ ഏതായാലും ഭൗതികമായിട്ട് ഉണ്ടാവൂല. പക്ഷെ നീ വിചാരിച്ചാൽ കുട്ടികളെ കിട്ടും. ഇനി ഈ സക്കരിയ നബി ഇത് പ്രാർത്ഥിക്കുന്നത് എപ്പോഴാ? മറിയം ബീവിന്റെ കറാമത്ത് കണ്ടപ്പോഴാ. കറാമത്ത് കണ്ട മറിയം ബീവിനോട് തേടിയല്ല. ഖുർആനാ പറയുന്നു, ഹുനാലിക സക്കരിയ റബ്ബഹു. റബ്ബിനോട് സക്കരിയ നബി മറിയം ബീവിന്റെ കറാമത്ത് കണ്ടപ്പോ തേടിയും. മറിയം ബീവിനോട് തേടിയെന്നല്ല, റബ്ബിനോട്. കാരണം എന്താ? മറിയം ബീവി പറയാണ്, ഞാൻ എന്റെ കയ്യിലുള്ള ഈ പ്ലേറ്റും ഈ പാത്രവും ഈ ഭക്ഷണവും ഇതിന്റെ വകയല്ല. പിന്നെ കാലത്തുഹോം ഇന്നിന്തില്ല, ഇതിക്ക് പടച്ചോൻ തന്നാണ്. പടച്ചോൻ തന്നാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ചോദിക്കേണ്ടത് മറിയം ബീവിനോടല്ലേലോ. മറിയം ബീവിന്റെ കയ്യിലുള്ള വസ്തു ആര് തന്നെന്ന് ചോദിച്ചു? പടച്ചോനാ തന്നെ. അപ്പൊ പിന്നെ അത് കിട്ടാൻ ആരോടാ ചോദിക്കേണ്ടത്? പടച്ചോനോട്. ദാറ്റ്സ് ഓൾ. ഖുർആൻ വായിച്ചാ മതി, ഖുർആൻ വായിച്ചാ മുസ്ലിം ആവും. ഖുർആൻ വായിച്ചില്ലേ കാഫറായിട്ട് മുസ്ലിം പേരും കാഫറായിട്ട് മരിക്കും ചെയ്യാം. എന്നിട്ട് അദ്ദേഹം എന്നിട്ട് എന്താ പറയുന്നത്? പടച്ചവനെ, അടുത്ത വാചകം കേട്ടോ, പടച്ചവനെ എന്റെ ബന്ധുമിത്രാദികളെ പറ്റി എനിക്ക് ഭയമാണ്. ഇന്ന് എല്ലാവർക്കും ഉള്ള ഭയം എന്താ? ഈ മക്കൾ ഇങ്ങനെ പോയ അടുത്ത തലമുറ എന്തായി പോകും? എല്ലാരും യുക്തിവാദി നിരീശ്വരവാദിയായി പോകും. സക്കരിയ നബിന്റെ ഭയപ്പെടാൻ അറിയോ? എന്റെ 8 ഹോട്ടൽ ദുബായിലെ ആര് നോക്കൂ, എന്റെ 25 സ്ഥലോ അതാര് നോക്കൂ, എന്റെ 35 ആര് നോക്കുന്നല്ല. സക്കരിയ നബി അള്ളാഹിനോട് ദുആ ചെയ്യുന്ന അറിയോ? പടച്ചോനെ, എനിക്ക് എന്റെ കുടുംബത്തെ കുറിച്ച് തന്നെ ഭയപ്പാടുണ്ട്. ഓലെ ഈമാൻ എന്താവും, ഓലെ ഇഖ്ലാസ് എന്താവും. അതുകൊണ്ട് ഇജ്ജ് എന്ത് വേണം? എന്റെയും യാക്കൂബ് സന്തതികൾക്കിടയിലും പക്കാ തൗഹീദ് പ്രസംഗിക്കുന്ന ഒരു മോനെ നീ എനിക്ക് തരണം. അവന്റെ പ്രത്യേകത എന്താ? ശരിക്കും ചിന്തിച്ചോളി. അടുത്ത ഒന്നും മുജാഹിദ് വാൽസിന്റെ വകല്ല. പടച്ചവനെ എന്താവണം? വജാൽഹു റബ്ബി റളി യരിസുനി വയരിസു മിന്നാലി യാക്കൂബ്. വജാൽഹു റബ്ബി റളിയ വജാൽഹു റബ്ബി റളിയ വജാൽഹു റബ്ബി റളിയ. വല്ലാത്തൊരു വാക്ക്. എനിക്കും അവന്റെ, അവൻ എനിക്ക് അനന്തരാവകാശിയായിരിക്കണം. യാക്കൂബ് കുടുംബത്തിനും അവൻ അനന്തരാവകാശിയാകണം. എന്റെ രക്ഷിതാവേ, അവന് നീ ഏവർക്കും തൃപ്തിപ്പെട്ടവനാവുകയും ചെയ്യണം. എല്ലാവർക്കും തൃപ്തിയുള്ള, നിനക്ക് തൃപ്തിയുള്ള, അന്തസ്സുള്ള, ആദർശം പറയുന്ന ഒരു മോനാകണോ. ആ പ്രാർത്ഥന അല്ല കബൂൽ ചെയ്തിട്ടൊരു മോനെ കൊടുത്ത്. എന്നിട്ട് എന്താ ഉണ്ടായത്? ചരിത്രം വായിക്കി. യഹിയാ നബി ആദ്യമായിട്ട് പബ്ലിക്കിലേക്ക് തൗഹീദ് പറയാനിറങ്ങി. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, അതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. ആ മുദ്രാവാക്യം മുഴക്കി, നാവ് വായിലേക്ക് ഇട്ടു, തല പിന്നെ കാണാനില്ല, തല കാണാനില്ല, തല ആരോ കൊയ്ത് കളഞ്ഞു. അള്ളാഹിനെ മാത്രമേ വിളിക്കാവൂന്ന് ഈ പ്രവാചകന്റെ മകൻ പ്രസംഗിച്ചപ്പോ അന്നത്തെ ആൾക്കാര് അള്ളല്ലാത്തവരെ ആരാധിക്കുക എന്ന് പറയുന്ന, തങ്ങന്മാരെയും ബീവിമാരെയും ആരാധിക്കുക എന്ന് പറയുന്ന ഒരു തലയെടുത്ത് കളഞ്ഞു. ഇതൊക്കെ ഖുർആനിലുള്ള, പഠിച്ചോളി, പരിശോധിച്ചോളി, നന്നാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും സ്വീകരിച്ചു. ഞാൻ ദുഃഖം കൊണ്ടും വേദന കൊണ്ടും നിരാശ കൊണ്ടും ഞാൻ പറയാം നിങ്ങളോട്, എത്രമേൽ ഭീകരമാണ് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. എങ്ങനെ? എന്റെ മോൻ ഇങ്ങനെ, നമ്മളെന്താ പറയുന്നത്? പഠിച്ചോ, എനിക്കൊരു ഡോക്ടർ മോനെ വേണം, എനിക്കൊരു എഞ്ചിനീയർ മോനെ വേണം, മമ്മൂട്ടിനെ പോലെ സൗന്ദര്യമുള്ള മോൻ ഉണ്ടാകണം. നേരത്തെ നമ്മൾ പറഞ്ഞോ, എന്റെ മോൻ കള്ളു കുടിക്കാത്ത, പെണ്ണ് പിടിക്കാത്ത, പലിശക്ക് കൊടുക്കാത്ത, 5 കൃത്യമായിട്ട് നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന ഒരു മോനെ വേണം നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിന്റെ ദുരന്തം തന്നെ അനുഭവിക്കുന്നുണ്ട്. ശരിക്കും മനസ്സിലാക്കുക, അള്ളാഹു ഖൈർ നൽകുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിൽ അമീൻ വലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയായ സാനിയം ബിതഖുവല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈറിൻ ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം. ഇബ്രാഹിം നബിയുടെ ഒരു ദുആ ട്ടോ. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിലിനെ കഴുത്തറക്കാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോ ആ മോൻ നിഷേധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടപ്പോഴെങ്കിലും? മോനെ എന്റെ കഴുത്തറക്കാൻ നിങ്ങൾ ഇന്ന് ചേലേമ്പറ പള്ളി പിരിഞ്ഞിട്ട് അടുത്ത വല്യർന്നാളുള്ള ഉദയത്തിന് എന്നെ അറക്കുന്നതെന്ന് പറഞ്ഞു നോക്കി സ്വന്തം മോനോട്. ഓൻ പറയും കള്ള കാക്ക അടിച്ച് ഞാൻ കൊല്ലൂലേ, കൊട്ടേഷൻ പാർട്ടിന് അയക്കും. എന്റെ ഇസ്മായിൽ നബി പറയാതിരുന്ന് ആലോചിച്ചിട്ടുണ്ടപ്പോഴെങ്കിലും ആ ബാപ്പാനെ കണ്ട നാൾ മുതൽ ഇന്നോളം ആ ബാപ്പാൻ അത്ര വിശ്വാസം. മോനെ എന്റെ ബാപ്പന്റെ കഴുത്ത് കത്തി വെക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് അയക്കും ഉപകാരം ബാപ്പാക്കല്ല. അത്രമേൽ ബാപ്പാന അനുധാപനം ചെയ്തൊരു മോന്, അത്ര വരെ ബാപ്പ മാതൃകയായൊരു മോന്. ഇന്ന് നമ്മളെ മാതൃക ഉണ്ടോ നമ്മളെ മക്കൾക്ക്? ഇനി എന്താ പ്രാർത്ഥന? റബ്ബേ എന്റെ ഞങ്ങളുടെ രക്ഷിതാവേ, എന്റെ സന്തതികളിൽ നിന്ന് ചിലരെ കൃഷിയൊന്നുമില്ലാത്ത ഈ തൈവരയിൽ പവിത്രമായ നിന്റെ ബൈത്തിക്കൽ മുഹറം അവിടെ ഞാൻ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ആദ്യം എന്താ പറയുന്നത്? പടച്ചോനെ ഞാനൊരു ക്രൂരനൊന്നുമല്ല, ആളുമില്ല, ജനവാസമില്ല, ജനസ്രോതസ്സുമില്ല. ഹാജറാബീവി ചോദിക്കുന്നുണ്ട് ഈ പിഞ്ചു പൈതലിനെ ഇന്നെയും ഇവിടെ ഇട്ട് പോവാ, നിങ്ങൾക്ക് കാരുണ്യമല്ലേ മനുഷ്യ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി നോക്കാണ്ട് നടക്കുക, പിന്നെയും ചോദിക്കുക, നോക്കൂ യാ ഇബ്രാഹിം, അല്ലാഹു അമറക്ക യാ ഇബ്രാഹിം, അല്ലാഹ് കൽപ്പിച്ചാണോ എന്നൊരു ചോദ്യം. അപ്പൊ ഹാജറാബീവിനോട് ഇബ്രാഹിം പറഞ്ഞു, അതെ, എന്നാ എനിക്ക് പ്രശ്നമല്ല, എന്റെ മോനെ എന്നെ അല്ലാഹ് നോക്കിക്കോളൂ. ഇതാണ് തൗഹീദ്, ഇതാണ് വിശ്വാസം. ആ ഇബ്രാഹിം നബി പറയാണ്, എനിക്കറിയാം റബ്ബെ എന്റെ മോൻ ഇവിടെ ആരുമില്ല, കളിക്കാൻ കൂട്ടുകാരില്ല, വെള്ളമില്ല, കടകളില്ല, ഒന്നുമില്ല. എന്നിട്ട് അദ്ദേഹം കരഞ്ഞു എന്നാ ഹദീസില്, കരഞ്ഞിട്ട് അദ്ദേഹം അള്ളാഹിനോട് പറയുന്നുണ്ട്, പഠിച്ചണേ ഈ നാടിനെ നീ ഒരു ബലദ നാമിനാക്കണേ, ആളുകളൊക്കെ വന്നു ചേരുന്ന ഇടാക്കണേ. ഒരു മോനെ കുറിച്ചുള്ള ബാപ്പാന്റെ മനസ്സിന്റെ ചിന്തയാത്. ആ നബി പറയണെന്നറിയോ, പഠിച്ചോനെ വെള്ളമില്ലെങ്കിലും ജലമില്ലെങ്കിലും കാബാല ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ഈ പള്ളിന്റെ അടുത്ത് എന്റെ മോനാക്കിയത് ഓ നിസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ്, എന്റെ കുട്ടി എല്ലാ തിന്മയും നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ഞാൻ ചോദിക്കണം, ഇങ്ങനെ വികാരമുള്ള ഒരു ബാപ്പുണ്ടോ കൂട്ടത്തില്? എങ്കിൽ നിങ്ങളെ മക്കൾ ഓർത്ത് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. പക്ഷെ ബാപ്പ കേട് വന്നപ്പോ മക്കൾ പലതുമായി തീർന്നു. സത്യല്ലേ? നിങ്ങൾ ലുക്മാനുൽ ഹക്കീം എന്ന് പറഞ്ഞു, നമ്മൾ വെറുതെ പറയാം, 31-ാം അധ്യായത്തിൽ ലുക്മാനുൽ ഹക്കീം നമ്മൾ വായിച്ചിട്ടുണ്ടോ? മോനെ ശിർക്ക് ചെയ്യരുത്, ഒരു അണുമണി തൂക്കുള്ള കാര്യം മൂടി വെക്കരുത്, മോനെ നിസ്കാരം നിലനിർത്തണേ മോനെ, നന്മ കൽപ്പിക്കണേ മോനെ, തിന്മ വിരോധിക്കണേ മോനെ, ജനങ്ങളെ അവഗണിക്കരുതേ മോനെ, വെറുതെ ഒച്ചപ്പാടും ബോളും ഉണ്ടാക്കി അങ്ങാടിയിൽ നടക്കരുതേ മോനെ. ഈ ഉപദേശം ഒരു കുഞ്ഞു മോനെ 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 എന്ന് വിളിച്ച് പറയാൻ, ഇവിടെ ഇരിക്കുന്ന എത്ര പേര് മോനെ മോനെ മോളെ എന്ന് വിളിച്ചിട്ട് മക്കളെ കൂടി ഇരിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഹാജറാ ബീവി ഇസ്മായിൽ നബീന്റെ കൂടെ ഉണ്ടായിരുന്നു, അസ്മാ ബീവി അബ്ദുല്ലാഹിബ്നു സുബൈറിന്റെ കൂടെ ഉണ്ടായിരുന്നു, മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഉമ്മ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ എത്ര ഉമ്മമാര് മക്കളെ കൂടെ ഉണ്ട്? ഉമ്മയില്ല, ബാപ്പയില്ല, ഉമ്മ ജോലിക്ക് പോയി, ബാപ്പയും പോയി, മക്കൾ ആരാന്റെ കൈകളിൽ. പിന്നെ അവർ കേട് കണ്ടുക്കോ, ചുരുക്കി പറയാട്ടോ, ചുരുക്കി പറയാ, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പടച്ചോനെ ഞാൻ ഈ മുഴുവൻ ആയത്തും ഒരു മിമ്പറിൽ പറയാം, സമയമല്ല. ഇനി ഏതെങ്കിലും ഒരു സമയത്ത് എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അന്ന് ഇതിന്റെ ബാക്കി ഞാൻ പൂർത്തിയാക്കും. ഒറ്റ വാചകം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് വീട്ടിൽ ചെന്നിട്ട് മക്കളെ കൂടെ ഇരുത്തി മക്കളെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ രണ്ട് കാര്യം കൂടെ നിങ്ങൾ ഒന്ന് ഓർത്തു, ഒറ്റ രണ്ട് ചെറിയ സംഭവം നിങ്ങൾ നോക്കെ. അബൂ ദുജാന റള്ളാനെ സുബൈസ്കരിച്ചിട്ട് സലാം വീട്ടി ഉടനെ എണീറ്റ് പോവുക. സുബൈ സലാം വീട്ട് അസ്സലാം വലൈക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സലാം വീട്ടി ഒറ്റ എണീറ്റ് പോക്ക്. കുറച്ച് ദിവസം അങ്ങനെ എഴുന്നേറ്റ് പോയപ്പോൾ ആളുകൾ പിടിച്ചു വെച്ചു സഹാബിമാര്, എന്താ അത് കാട്ടി പ്രസവിച്ച മാതിരി സലാം വീട്ടി ഉടനെ എണീറ്റ് വന്ന്, ദിക്റുമില്ല, ദുആയില്ല, ഒന്നുമില്ല, എന്തു പറ്റി? അപ്പൊ ആ ബാപ്പ പറയാണ്, അബൂ ദുജാന പറയാണ്, അതെ, എന്റെ വീട്ടിന്റെ അയൽപ്പക്കത്ത് ഒരു ഈത്തപ്പനയുണ്ട്, അത് നിറയെ ഈത്തപ്പഴുണ്ട്, അത് വീഴുന്നത് എന്റെ മുറ്റത്താണ്, എന്റെ വീടിന്റെ മുറ്റത്താണ് വീഴുക. അപ്പൊ എനിക്ക് ചെറിയ കുട്ടികളുണ്ട്, അവർ ഞാൻ പള്ളിയിൽ നിന്ന് എത്തുന്നതിന് മുമ്പ് അവരെ എണീറ്റിട്ട് അതിൽ നിന്ന് ഒരു ഈത്തപ്പഴം തിന്നാൽ ഒരു ഹറാമിന്റെ ഈത്തപ്പഴം എന്റെ കുഞ്ഞു തിന്നും, അതുണ്ടായിരുത്. ഞാൻ ഒരൊറ്റ മിനിറ്റ് ചോദിച്ചോട്ടെ, ഈ ജാഗ്രത മക്കളെ പേരിൽ എത്ര വാപ്പാർക്കുണ്ട്? ഈ ജാഗ്രത അയൽവാസിയുടെ ഒരു ഈത്തപ്പഴം പോലും എന്റെ മോൻ അന്യായമായി തിന്ന് ഹറാമിന്റെ വയറ് ബുത്തൂനിഹി മില്ലന്നാർ, എന്റെ മകന്റെ വയറ്റിൽ അന്യന്റെ സ്വത്ത് കിടക്കരുത് എന്ന് ചിന്തിച്ച് എത്ര വാപ്പാരുണ്ട്? മോൻ സമ്പാദ്യം ഇങ്ങനെ കൊണ്ടു കൊടുത്ത് വാപ്പാക്ക് ഡ്രാഫ്റ്റ് അയക്കും, അപ്പൊ ജീവിതത്തിൽ ചോദിച്ചിട്ടില്ല മോനെ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന്. അറബിന്റെ എടുത്തിട്ടേ ഇരിക്കൂ, മാത്രമല്ല നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കും, സഹാബത്തിന്റെ ഭാര്യമാര് അതായത്
സഹാബികൾ വീട് വിട്ടിറങ്ങുന്ന സമയത്ത് അവരുടെ ഭാര്യമാർ ഉമ്മറപ്പടിയിൽ നിൽക്കും. എന്നിട്ട് അവരോട് ഏയ് ഒന്ന് നിൽക്കണേ, സലാം പറഞ്ഞു പോവുകയാണ് ഭർത്താവ്, ഏയ് ഒന്ന് നിൽക്കിട്ടോ, ഇയാക്ക വകസബൽ ഹറാം, ദാ നോക്കി നിങ്ങൾ പുറത്തേക്കാ പോണ്, നിങ്ങൾ എവിടെ ജോലി ചെയ്യണം, നിങ്ങൾ എന്താ സമ്പാദി, ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, വൈബിയായ കാര്യമാണ്, നിങ്ങൾ ഞങ്ങളുടെ കണ്ണിന് അപ്പുറത്താണ്, നിങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടു തരുന്ന ഭക്ഷണം നിങ്ങൾക്ക് ഉണ്ടാക്കി തരാനേ ഞങ്ങൾ കഴിയൂ, അത് ഹലാലാണോ ഹറാമാണോ ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് ഇയാക്ക വകസബൽ ഹറാം, ഹറാം നിങ്ങൾ ഞങ്ങളെ കൊണ്ട് തീറ്റിക്കരുത്. ഇങ്ങനെ നമ്മളോട് പറഞ്ഞ ഒരു ഭാര്യ ഉണ്ടോ? ഇരിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ ലാസ്റ്റ് വരെ ഏതെങ്കിലും ഒരു ഭാര്യ ജീവിതത്തിൽ ഹറാമുക്കാക്ക എങ്ങനെ തിന്നാൻ തരരുത് എന്ന് പറഞ്ഞ ഒരു ഭാര്യന്റെ ഓർമ്മ ഉണ്ടോ നമുക്ക്? ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹത്തിന്റെ മകന്റെ കയ്യിൽ പൊതുമുതൽ എന്നൊരു ആപ്പിള് കണ്ട്, അത് കൈമന്ന് ഇങ്ങനെ പിടിച്ചെടുത്ത്, ചെറിയ കുട്ടിയാ അയാൾ പിടിച്ചെടുത്ത്, മോനെ ഇത് പൊതുമുതൽ നമുക്ക് തിന്നാൻ പറ്റൂല, ബാപ്പാന്റെ കുട്ടിക്ക് ഇത് പറ്റൂല, ഹലാലും ഹറാമും വേർതിരിച്ചവരാ നമ്മള്, ഹറാമിന്റെ ഒരു അംശം പള്ളയിൽ പോകാൻ പാടില്ല മോനെ, ചെറിയ കുട്ടിനോടാ പറയുന്നത്, ചെറിയ കുട്ടിനോട് വയലെറിയാൻ തന്നെ പറ്റൂല, അത്രയും ചെറിയ കുട്ടിനോട്. അത് പൊതുമുതലേക്ക് എടുത്തു. പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലിയിൽ വ്യാപൃതനായി. പിന്നെ വന്നു നോക്കുമ്പോണ്ട്, വൈകുന്നേരം വന്നു നോക്കുമ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ അതുപോലത്തെ ഒരു ആപ്പിള്. പിന്നെ അദ്ദേഹം ആ കുട്ടിയുടെ നേരെ ചെന്നപ്പോ ഭാര്യ പറഞ്ഞു, അരുത് മോനോട് വാങ്ങരുത്, നിങ്ങൾ ഓന്റെ കയ്യിൽ നിന്ന് ആപ്പിള് പിടിച്ചില്ലേ, ആ സമയം മുതൽ ഓൻ കരയായിരുന്നു, നിങ്ങൾ എനിക്ക് ചെലവ് ചെയ്യാൻ തന്ന പൈസയിൽ മിച്ചം വന്നതിൽ ഞാൻ വാങ്ങിക്കൊടുത്ത ആപ്പിളാ, അതുകൊണ്ട് അത് പുതുമുതലല്ല. ആ സമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയുന്ന ഒരു വാക്കുണ്ട്, അത് ഇന്നത്തെ ഖുത്ബയുടെ കാതലാ. ഭാര്യനോട് പറയാൻ, എടി നിനക്കറിയോ എന്റെ കരളിന്റെ കരള എന്റെ മോന്, ഓന്റെ കയ്യിൽ നിന്ന് ആപ്പിള് പറിച്ചെടുക്കുമ്പോ എന്റെ കരള് പറിക്കുന്ന വേദന എനിക്കുണ്ട്, പക്ഷെ എന്റെ മോൻ നാളെ ഹറാമ തിന്നനായിട്ട് പരലോകത്ത് വരരുത്. ഞാൻ ചോദിക്കുന്നു, ഇവിടെ എത്ര വാപ്പാരുണ്ട്, ആർക്കെങ്കിലും ഈ ചിന്ത ഉണ്ടായിട്ടുണ്ടോ, അന്നിന്റെ സ്വത്ത് പുജിച്ചെടുത്ത് അതിൽ നിറച്ചു കൊണ്ടുവരുമ്പോ, അതിൽ നിന്ന് സ്വത്ത് കൊണ്ടു കൊടുക്കുമ്പോ ഹറാമിന്റെ ഭക്ഷണം മക്കൾ തിന്നുന്നതെന്ന് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? പിന്നെ എങ്ങനെ മക്കൾ നന്നാവും. അതുകൊണ്ട് വളരെ പൊതുമുതൽന്ന് ഈറ്റപ്പ എടുത്ത പോലെ റസൂൽ പറഞ്ഞ, കഹ് ഫാത്തിമന്റെ മോനെ തുപ്പിക്കള, നമുക്ക് വേണ്ട മോനെ അത്, അത്രയും വലിയ സൂക്ഷ്മത. ആ സൂക്ഷ്മത ഉണ്ടെങ്കിൽ നല്ല മക്കളും ഉണ്ടാവും, നല്ല കുടുംബവും ഉണ്ടാവും. ഹൈവേയിൽ ഒരു പള്ളിയായതുകൊണ്ട് ഖുതുബ തെറിച്ചു പോയി. കഴിഞ്ഞ ആഴ്ച ഞാൻ എന്നെ തന്നെ മറന്നു പ്രസംഗിച്ചിരുന്നു, ക്ഷമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖും ബാത്തിലും വേർതിരിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഒളിച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നല്ല പ്രവർത്തനത്തിനും പങ്കാളിയാവും എല്ലാവരും. കോഴിക്കോട് കടപ്പുറത്ത് ഒരു വലിയ സമ്മേളനം ഈ February 12 നടക്കും, എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുകയാണ് അവനവന്റെ പരലോകത്തിന് വേണ്ടി. നിങ്ങൾ പ്രസ്ഥാനം ഏതാണെന്ന് നിങ്ങൾ നോക്കണ്ട, അതിന്റെ പേരും നിങ്ങൾ മറന്നോളി, അതിലെ പ്രാസംഗികരൊക്കെ മറന്നോളി, പക്ഷെ അതിന്റെ കണ്ടന്റ് അള്ളാഹിന്റെ ദീനാണ്. അള്ളാഹുവിന്റെ ദീനിന് വിരുദ്ധമായ ഒരൊറ്റ വാചകവും ആ സ്റ്റേജിൽ മുഴങ്ങുകയില്ല, ഉറപ്പിച്ചോളി. ഒരു ഹദീസ് നിഷേധവും ആ സ്റ്റേജിൽ ഉണ്ടാവില്ല, ഒരു കുഫറും അവിടെ പ്രചരിപ്പിക്കപ്പെടില്ല, ഒരാളുടെ മുമ്പിലും അടിപതറുകയുമില്ല. അങ്ങനെ ഒരു സമ്മേളനത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കും കൂടിയാണ് ഞാൻ ഈ മെമ്പറിൽ വെച്ച്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നാളെ മാശ്രയിൽ എരിപുരുകൊള്ളുന്ന വെയിലത്ത് അർശന്റെ തണം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലഹിയാ ഇമൻ വൽ അംബാത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه اجمعين والحمد لله رب العالمين.